വെൽക്കം സ്റ്റുഡൻസ് നമ്മൾ എസ് ത്രീ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക് എഞ്ചിനീയറിങ്ങിനകത്തെ വരുന്ന ഒരു സബ്ജെക്റ്റാണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് നമ്മൾ ഷോർട്ട് ഫോമിൽ എസ് എസ് സ്രി എന്ന് പറയും സോ എസ് എസ് സ്രിയുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം സോളിഡ് സോളിഡ്സ് ഡിവൈസസിനകത്ത് മെയിനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആണ് അതായത് സോളിഡ് സ്റ്റേറ്റിൽ വരുന്ന കുറേ ഡിവൈസസ് മെയിനായിട്ടും സെമി കണ്ടക്ടേഴ്സ് പിന്നെ ഡയോഡ് ബി ജെ ടി എഫ്ഇ ടി മോസ്ഫെറ്റ് അങ്ങനെ കുറെ കമ്പോണൻസ് ആണ് നമ്മൾ മെയിനായിട്ടും ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യമേ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എനർജി ബാൻസ് ഇൻ സോളിഡ്സ് ആണ് എനർജി ബാൻസ് നമുക്ക് അറിയാം സോളിഡ്സിൻ്റെ ആദ്യമേ ക്ലാസിഫിക്കേഷൻ പറയാം സോളിഡ്സിന് നമുക്ക് മെയിനായിട്ടും മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഫുൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന് നമ്മൾ കണ്ടക്ടർ എന്ന് പറയും ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയും ഇപ്പം കണ്ടക്ടറിൻ്റെ എല്ലാ മെറ്റലും കണ്ടക്ടേഴ്സാണ് വുഡ് മൈക്ക റബ്ബർ പോലുള്ളതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ് ഓക്കെ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് സെമി കണ്ടക്റ്റേഴ്സിനെ പറ്റിയാണ് സെമി കണ്ടക്ടറിൻ്റെ ഡെഫിനേഷൻ എന്താ മെറ്റീരിയൽ ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി പാർഷ്യലി ആൻഡ് ബ്ലോക്ക് ഇലക്ട്രിസിറ്റി ഓൾസോ പാർഷ്യലി അപ്പോൾ പാർഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും പാർഷ്യലായിട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് അതായത് ഫുൾ കണ്ടക്ടറാണെന്ന് വെച്ചാൽ കണ്ടക്ടർ അല്ല ഫുൾ ഇൻസുലേറ്റർ ഇൻസുലേറ്ററാണെന്ന് വെച്ചാൽ ഇൻസുലേറ്റർ അല്ല അതിനിടയ്ക്ക് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് ആക്ച്വലി എന്താ പറയുക സെമി കണ്ടക്ടർ പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന സാധനത്തിലാണ് സെമി കണ്ടക്ടർ മെയിനായിട്ട് നമ്മൾ പറയുന്നത് സിലിക്കൺ ജെർമേനിയം പോലുള്ളതാണ് സെമി കണ്ടക്ടറായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഇനി സെമി കണ്ടക്ടറിൻ്റെ കേസിൽ അത് ഓക്കെ അത് ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം നോക്കാം എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട് എനർജി ബാൻഡ് ഡയഗ്രാം അതായത് ഓരോ മെറ്റീരിയലിലും ഒരു എനർജി ബാൻഡ് ഉണ്ട് അതായത് ഓരോ ടൈം നമുക്കില്ല പ്രൊമോഷൻ കിട്ടുന്നത് നമുക്കെല്ലാം ഇരിക്കാനൊരു പൊസിഷനുണ്ട് പ്രൊമോഷൻ കിട്ടുമ്പോൾ അടുത്ത പൊസിഷനിലോട്ട് പോകുന്നത് പോലെ നമുക്കിപ്പോൾ ഇരിക്കാനുള്ള പൊസിഷനാണ് അതുപോലെ അതിനകത്ത് വരുന്ന ക്യാരിയറിന് ഇരിക്കാനുള്ള പൊസിഷനാണ് എനർജി ബാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ എനർജി ബാൻസിൻ്റെ അലൈൻമെൻ്റ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് വരയ്ക്കാൻ പോകുന്നത് ഇപ്പം മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ബാൻഡാണ് ഒന്ന് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും രണ്ടാമത്തെ ബാലൻസ് ബാൻഡ് എന്ന് പറയും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും കണ്ടക്ടിവിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരിയേഴ്സ് ഇരിക്കുന്നതായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് അതെല്ലാം അല്ലെങ്കിൽ ബോണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരിയേഴ്സ് ഇരിക്കുന്നതായിരിക്കും വാലൻസ് ബാൻഡ് ഇനി നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ആലോചിച്ചോണം എനർജി എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുതോറും ഇൻക്രീസ് ചെയ്യുന്നു എന്ന കൺസിഡറേഷനിലാണ് വരയ്ക്കുന്നത് അതായത് വാലൻസ് ബാൻഡിനേക്കാൾ എനർജി കൂടുതലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് കാരണം എന്തായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് ഞാൻ പറഞ്ഞു കണ്ടക്ടിവിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടക്റ്റിവിറ്റിയെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അപ്പോൾ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ക്യാരിയർ എപ്പോഴും എന്തായിരിക്കും എനർജി കൂടുതലായിരിക്കും ബാലൻസ് ഇരിക്കുന്നതോ ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ക്യാരിയറാണ് അത് ബോണ്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിന് മൂവ് ചെയ്യേണ്ട കപ്പാസിറ്റി വേണ്ട അതുകൊണ്ട് അത് ലോവർ ലെവലിലായിരിക്കും അപ്പോൾ ഹയർ ലെവൽ വരുന്നതിന് എനർജി കൂടുതലായിരിക്കും ലോവർ ലെവൽ വരുന്നതിന് എനർജി കുറവായിരിക്കും അതുകൊണ്ടാണ് കണ്ടക്ഷൻ ബാൻഡ് മുകളിലും ബാലൻസ് ബാൻഡ് താഴെയായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എനർജി കൂടുതലുള്ളത് എപ്പോഴും കണ്ടക്ഷൻ ബാൻഡിനായിട്ട് അതിനേക്കാൾ എനർജി കുറവുള്ളതായിരിക്കും ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഇനി കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഇടയ്ക്കുള്ള ആ സ്പെയ്സിന് പറയുന്ന പേരാണ് ബാൻ ഗ്യാപ്പ് എനർജി അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഇതൊരു എനർജി വേരിയേഷൻ ആണല്ലോ കണ്ടക്ഷൻ ബാൻഡ് മൈനസ് ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നതാണ് ബാൻ ഗ്യാപ്പ് എനർജി അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയും ഫോർബിഡൻ ബാൻ ഗ്യാപ്പ് എനർജി എന്നും പറയാറുണ്ട് ഫോർബിഡൻ ബാൻ ഗ്യാപ്പ് എനർജി എന്നും പറയാറുണ്ട് ഫോർബിഡൻ എഫ് ഒ ബി എഫ് ഒ എഫ് ഒ ആർ ബി എ ഡി ഡി ഇ എൻ ഫോർബിഡൻ ബാൻ ഗ്യാപ്പ് എനർജി എന്ന് പറയാറുണ്ട് ഇനി നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് എന്താ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്റ്റേഴ്സ് ഇതിൻ്റെ മൂന്നിൻ്റെയും എനർജി ബാൻഡ് ആയിരമാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ആദ്യമേ നമുക്കറിയാം കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ കണ്ടക്ടിവിറ്റി നല്ല കൂടുതലായിരിക്കും അതുപോലെ അതിൻ്റെ ബോണ്ടിങ്ങും എന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബാലൻസ് ബാൻഡിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ഓവർലാപ്പ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഓവർലാപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഒന്നിനു മുകളിൽ ഒന്ന് അതായത് കണ്ടക്ഷൻ ബാൻഡായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനും പറ്റത്തില്ല എന്നാൽ ബാലൻസ് ബാൻഡായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാനും പറ്റും കാരണം ഇതിനകത്ത് വരുന്ന ക്യാരിയറിനെ ഇത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യും അതായത് ബാലൻസിനും യൂസ് ചെയ്യും കണ്ടക്ഷനും യൂസ് ചെയ്യും അപ്പം കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഓൾമോസ്റ്റ് ഫില്ലായിരിക്കും ഏതിൻ്റെ കേസിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ അവിടെ ഇതിനിടയ്ക്കുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജി എത്ര ആയിരിക്കും സീറോ ആയിരിക്കും അവിടെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്നൊന്നും സാധനമില്ല കാരണം കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിൽ എനർജി വേരിയേഷൻ ഇല്ല ഇനി കേസിൽ അപ്പോൾ എന്തായിരിക്കും അവിടെയും കണ്ടക്ഷൻ ബാൻഡ് കാണും വാലൻസ് ബാൻഡ് കാണും പക്ഷേ അത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും അപ്പം ഒരിക്കലും വാലൻസ് ബാൻഡ് ചെയ്യുന്ന കണ്ടക്ഷൻ ബാൻഡിലൂടെ നമുക്ക് ക്യാരിയറിനെ എത്തിക്കാൻ പറ്റത്തില്ല ഇനി കണ്ടക്ഷൻ ബാൻഡെന്ന് പറയുന്നത് ഇൻസുലേറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും എം ടി ആയിരിക്കും എം ടി എന്ന് പറയാൻ കാരണം എന്താ ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യത്തില്ല അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് എം ടി ആയിരിക്കും പക്ഷേ ബോണ്ടിങ് കാണും അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫില്ലെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പാർഷ്യലി ഫില്ലെന്നോ ഓൾമോസ്റ്റ് ഫില്ലെന്നോ പറയാം കാരണം ബോണ്ടിങ് കാണും പക്ഷേ അത് കണ്ടക്ട് ചെയ്യത്തില്ല അതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കും ബാലൻസ് ബാൻഡ് ഓൾമോസ്റ്റ് ഫില്ലായിരിക്കും ഇതിനിടയ്ക്കുള്ള എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും ഒരുപാട് കൂടുതൽ ഇവാൻ കാരണം നമുക്ക് ഒരിക്കലും ഇവിടുന്ന് ക്യാരിയറിനെ എവിടെ കൊണ്ടുപോകാൻ പറ്റില്ല കണ്ടക്ഷൻ ബാൻഡ് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്തായിട്ട് വർക്ക് ചെയ്തേനേനെ ഇൻസുലേറ്റേഴ്സ് ഒരു കണ്ടക്ടറായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്തേനെ അപ്പോൾ ഒരിക്കലും ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ഒരു എനർജി കൊടുത്താൽ എനർജി കൊടുത്താൽ ഈ ബാലൻസ് ഇരിക്കുന്ന ഒരു ക്യാരിയറിനെ വേണമെങ്കിൽ ഈ കണ്ടക്ഷൻ ബാൻഡ് എത്തി അതായത് നമുക്കുള്ള പ്രൊമോഷൻ കൊടുത്താൽ ഒരാൾ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് പോകുന്നത് പോലെ ഇവിടെ ഒരു എനർജി സപ്ലൈ ചെയ്താൽ ഒരു ക്യാരിയറിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ക്യാരിയറിൻ്റെ എണ്ണം കൂടും അപ്പോൾ ക്യാരിയറിൻ്റെ എണ്ണം കൂടി അത് കണ്ടക്ട് ചെയ്യത്തില്ല അപ്പോൾ ഇൻസുലേറ്റേഴ്സ് കേസിലായിരിക്കലും അങ്ങനെ ക്യാരിയറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല കാരണം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഒരിക്കലും ബാലൻസ് ബാൻഡ് ചെയ്യുന്ന ക്യാരിയറിനെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല ഇനി സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും കണ്ടക്ഷൻ കണ്ടക്റ്റേഴ്സിൻ്റെ പോലെ ഓവർലാപ്പ് ചെയ്ത കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും കാണത്തില്ല എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെ ഒരുപാട് ഡിസ്റ്റൻസ് ഇരിക്കുന്ന കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും കാണുന്നില്ല പകരം ഒരു മോഡറേറ്റ് ലെവലായിരിക്കും അതായത് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പം ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ അവിടെ കണ്ടക്ഷൻ ബാൻഡും കാണും ബാലൻസ് ബാൻഡും കാണും ഇതും പാർഷ്യലി ഫീൽഡ് ആയിരിക്കും ഇവിടെയും കുറച്ച് ക്യാരിയറ് കാണും ഇവിടെയും കുറച്ച് ക്യാരിയറ് കാണും പാർഷ്യലി ആയിരിക്കും കുറച്ച് ക്യാരിയർ ഉണ്ട് അപ്പം അവിടെ കണ്ടക്ട് കണ്ടക്ടിവിറ്റിയും ഹെൽപ്പ് ചെയ്യും അത് എന്തിനേം ഹെൽപ്പ് ചെയ്യും ബോണ്ടിങ്ങിനെയും ഹെൽപ്പ് ചെയ്യും അപ്പം ഇനിയൊക്കെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് കുറവാണ് കുറവായതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്കൊരു എക്സ്ട്രാ എനർജി കൊടുത്ത് ഇവിടുന്ന് ക്യാരിയറിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ് അപ്പം ഇവിടുന്ന് ക്യാരിയറിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് എന്ത് സംഭവിക്കും അത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ക്യാരിയറിൻ്റെ എണ്ണം കൂട്ടും അപ്പം എന്ത് കൂടും കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടും അപ്പം സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് വേരിയിക്കാൻ പറ്റും കണ്ടക്ടിവിറ്റി കണ്ടക്റ്റിവിറ്റി വേരിയക്കാൻ മീൻസ് കണ്ടക്ടിവിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം ഏതിൻ്റെ കേസിൽ സെമി കണ്ടക്റ്ററിൻ്റെ കേസിൽ അതാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ക്യാൻ വേരി അതായത് കാരണം ബാൻഡ് ഗ്യാപ്പ് എനർജി അല്ലെങ്കിൽ ഫോർവിഡൻ ബാൻഡ് ഗ്യാപ്പ് എനർജി കുറവാണ് അതുകൊണ്ട് ക്യാരിയറിനെ എക്സ്ട്രാ എനർജി കൊടുത്ത് വേണമെങ്കിൽ മൂവ് ചെയ്യാം കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കും ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ അത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റത്തില്ല സോ ഇതാണ് എനർജി ബാൻസിൻ സോളിഡ്സ് എന്ന് പറയുന്നത് ഇനി സെമി കണ്ടക്ടറാണ് അപ്പോൾ നമ്മളിനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സെമി കണ്ടക്ടർ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ പറഞ്ഞു അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേരിയിക്കാൻ പറ്റും അതിൻ്റെ കണ്ടക്ടിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും മേടയ്ക്കായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ വേണമെങ്കിൽ കണ്ടക്ടറിൻ്റെ അടുത്തോട്ടും കൊണ്ടുവരാം ഇൻസുലേറ്ററിൻ്റെ അടുത്തോട്ടും കൊണ്ടുവരാം രണ്ട് എക്സ്ട്രീമിലോട്ടും കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സെമി എന്ന് പറയുന്നത് ഇനി സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അതാണ് ഇനി സെമി കണ്ടക്ടറിനെയാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത് സെമി കണ്ടക്ടറിനെ ഫോക്കസ് ചെയ്യാൻ കാരണം സെമി കണ്ടക്ടറിൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി നമുക്ക് വേരി ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സെമി കണ്ടക്ടറിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇനി സെമി കണ്ടക്ടർ നമുക്കറിയാം രണ്ടാണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻട്രൻസിക് സെമി കണ്ടക്ടറെന്നും എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടറും ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും എ സെമി ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം നമുക്ക് നേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ആ പ്യുവറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും പ്യുവർ സിലിക്കൺ എന്നും പ്യുവർ എന്നും കയറണം കാരണം നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് അപ്പോൾ പ്യുവർ സിലിക്കൺ എന്നും പ്യുവർ എന്നും പറയും ഇനി ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ് ഇൻട്രെൻസിക് സെമി കണ്ടക്ടറിനകത്ത് വരുന്ന ക്യാരിയറിൻ്റെ എണ്ണം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താകാം ഒന്നുകിൽ ഇലക്ട്രോൺ ആകാം അല്ലെങ്കിൽ ഹോൾ ഹോളാകാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള ഉള്ള ക്യാരിയറിനെ ഇലക്ട്രോൺ എന്ന് പറയും പോസിറ്റീവ് ചാർജുള്ള ഉള്ള ക്യാരിയറിനെ നമ്മൾ എന്ന് പറയും ഇനി ഇവിടുത്തെ എന്താ എൻ സീറോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടിയാണ് എൻ സീറോ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹോൾസിനെ കാണിക്കാനാണ് പി സീറോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്യുറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനകത്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും ഹോളിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും അതെപ്പോഴും സെയിം ആയിരിക്കും ആ കോൺസെൻറ്റ് അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും ആ ഫിക്സഡ് വാല്യൂ പറയുന്ന പേരാണ് എൻ ഐ എൻ ഐ എന്ന് വെച്ചാൽ എന്താ ഇൻട്രെൻസിക് കരിയർ കോൺസെൻട്രേഷൻ അപ്പം ഒരു നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനകത്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും ഹോളിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും ആ കോൺസെൻറ്റിന് പറയുന്ന പേരാണ് ഇൻട്രെൻസിക് കരിയർ കോൺസെൻട്രേഷൻ അപ്പോൾ ഫോർ എക്സാമ്പിൾ സിലിക്കണിൻ്റെ കേസിലെത്ര നോക്കാം ആ ഇൻട്രൻസിക് കരിയർക്ക് അപ്പോൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു പ്യുവർ സിലിക്കണിനകത്ത് എൻ ഐയുടെ വാല്യൂ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു ടെൻ ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയമുള്ള ക്രിസ്റ്റലിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു ടെൻ ഇലക്ട്രോ ആറ്റംസ് ഉണ്ടെന്ന് അർത്ഥം അതായത് ഒരു പഞ്ചസാരയുടെ ക്രിസ്റ്റലിൻ്റെ അത്രയുള്ള ഒരു സിലിക്കണിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസു ടെൻ ആറ്റംസ് ഉണ്ട് ഇതാണ് സിലിക്കണെൻ്റെ എൻ ഐയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്താ ഒരു സിലിക്കൻ്റെ ആറ്റം ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ക്രിസ്റ്റലിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസു ടെൻ ഇലക്ട്രോണും കാണും വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസു ടെൻ ഹോളും കാണും കാരണം എൻ സി റോസികിൽ പി സി റോസികൾ എൻ ഐ അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് എൻ സി ഇത് തന്നെയാണ് പി സീറോ അതേപോലെ ആണെങ്കിലോ ആ വേ വാല്യൂ വേരിയേഷൻ ഈ വാല്യൂ നോർത്തിരുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യം വരും ജർമ്മനിയത്തിൻ്റെ കേസിലാണെങ്കിലോ ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് തേർട്ടീൻ ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അതായത് ഒരു ക്യൂബിക് സെൻ്റീമീറ്ററിൽ ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് തേർട്ടീൻ ഇലക്ട്രോൺസും ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് തേർട്ടീൻ ഹോൾസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് വാല്യൂം ആണ് അതുകൊണ്ടാണ് അതിനെ എൻ ഐ എന്ന് പറയുന്നത് അപ്പോൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിരിക്കും അതൊരു കോൺസെൻ്റായിരിക്കും സിലിക്കൻ്റെ കേസിൽ അത് വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടെൻ ആയിരിക്കും ജർമ്മീനിയത്തിൻ്റെ കേസിൽ ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടീൻ ആയിരിക്കും അപ്പോൾ അത്രയും ആറ്റംസ് പെർ സെൻറ്റീമീറ്റർ ആറ്റം പെർ സെന്റിമീറ്റർ ക്യൂബിനെയാണ് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കാരിയറിൻ്റെ കോൺസെൻട്രേഷനാണ് ആറ്റം സ്വർ സെൻറ്റിമീറ്റർ ക്യൂബ് കൊണ്ട് എപ്പോഴും മീൻ ചെയ്യുന്നത് അപ്പം ഈ എൻ ഐക്ക് പറയുന്ന പേരാണ് ഇൻട്രൻസിക് കരിയർ കോൺസെൻട്രേഷൻ അപ്പോൾ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ തന്നെ നമ്മൾ ഇൻട്രൻസ് സെമി എന്ന് പറയും അതിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് വരുന്ന പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം സെയിം ആയിരിക്കും അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും ആ വാല്യൂന് പറയുന്ന പേരാണ് ഇൻട്രൻസിക് കെരിയർ കോൺസെൻട്രേഷൻ സിലിക്കൻ്റെ ഗീസിലത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു ടെൻ ആയിരിക്കും ജെർമീനിയത്തിൻ്റെ ഗീസിലത് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടീൻ ആയിരിക്കും ഇനി അടുത്തെന്താ അതിൻ്റെ രണ്ടാമത്തെ രീതി എക്സ്റ്റെൻസിക് സെമി കണ്ടക്ടർ ഇൻട്രൻസിക് പോലെ എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ എക്സ്ട്രൻസിക് എന്തായിരിക്കും പ്യൂറസ്റ്റ് ആണ് ഇൻട്രൻസിക് അപ്പം എക്സ്ട്രെൻസിക് എന്തായിരിക്കും പ്യൂറസ്റ്റ് ഫോം ആയിരിക്കില്ല നമ്മൾ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിൻ്റെ കൂടെ കുറച്ച് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്യും അങ്ങനെ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രൻസിക് സെമി എന്ന് പറയുന്നത് അപ്പം പ്യുറസ്റ്റ് ഫോം ഓഫ് സെമി കൂടെ എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്യും എക്സ്ട്രാ എലമെൻസിന് പറയുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി അല്ലെ ഡോപ്പൻസ് എന്ന് പറയും ഡോപ്പൻസ് ഡി ഒ പി എൻ ടി എസ് ഡോപ്പൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്രെൻസിക് സെമി കണ്ടക്ടർ ഇനി എന്ത് ടൈപ്പ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റിയെ ബേസ് ചെയ്ത് എക്സ്രെൻസിക് സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറെന്നും രണ്ടാമത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടർന്നും എന്തിനെ ബേസ് ചെയ്താൽ നമ്മൾ ഏത് ടൈപ്പ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തത് അപ്പോൾ ഇമ്പ്യൂരിറ്റിക്ക് നമ്മൾ വേറൊരു പേര് പറഞ്ഞത് എന്താ ഡോപ്പിംഗ് എലമെൻസ് അല്ലെങ്കിൽ ഡോപ്പൻസ് എന്ന് പറയും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ് so doping is a process of adding impurity to the intrinsic semiconductor for getting extrinsic semiconductor that type of impurity uh, that impurity is also known as doping elements or dopants based on that impurity or type of impurity extrinsic semiconductor is again classified into two that is n type semiconductor and പി ടൈപ്പ് സെമി കണ്ടക്ടർ അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ വി വിൽ ഗെറ്റ് എൻ ടൈപ്പ് എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ ഇഫ് വി ആഡിങ് ഇംപ്യൂരിറ്റി നോൺ എസ് സ്ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി വി വിൽ ഗെറ്റ് എ പി ടൈപ്പ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ അപ്പം പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ നോക്കാം പെൻഡാവാലൻ്റ് ഇംബ്യൂട്ടി എന്ന് വെച്ചാൽ എന്താ വാലൻസിൽ ആണ് വാലൻസിൽ അഞ്ച് ഇലക്ട്രോൺസ് വരുന്ന ആറ്റംസ് അല്ലെങ്കിൽ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ദറ്റ് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ഇസ് നോൺ എസ് പെൻറ്റാവല ഇമ്പ്യൂരിറ്റി അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എൻ ടൈപ്പ് ഇനി ഏതൊക്കെയാണ് പെൻഡാവാലൻ്റെ ഇമ്പ്യൂരിറ്റി ഫോസ്ഫറസ് ആൾസനിക് ആൻറ്റിമണി ബിസ്മത്ത് സോ ഇതൊക്കെയാണ് പെൻഡാവാലൻഡ് ഇമ്പ്യൂരിറ്റി ഇതിൻ്റെ എല്ലാം ബാലൻസിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് അഞ്ച് ഇലക്ട്രോൺസ് ആണുള്ളത് അപ്പോൾ ഈ അഞ്ച് ഇലക്ട്രോൺസ് ഉള്ള പെൻറ്റാവാലൻഡ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്റ്റർ അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അതാ നമുക്ക് ഇവിടെ ഒരു ഏതാണ് ആഡ് ചെയ്തേക്കുന്നത് എസ് ബി എസ് ബി എന്ന് പറയുന്നത് എന്താ ഒരു ആൻറ്റിമണി ഞാൻ ഒരു സിലിക്കണിനകത്ത് ആഡ് ചെയ്തു സിലിക്കൺ എന്ന് വെച്ചാൽ പ്യുവർ സിലിക്കൺ പ്യുവർ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനകത്താണ് നമ്മൾ ഇംബ്യൂറ്റി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്യുവർ ഫോം ഓഫ് സിലിക്കൻ്റെ ക്രിസ്റ്റലിനകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ആൻറ്റിമണി ആഡ് ചെയ്തു ഒരു ആൻറ്റിമണിയാണ് ആഡ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ആൻറ്റിമണി ഏതാണ് പെൻഡാവൽ ഇമ്പ്യൂറ്റി അപ്പോൾ അതിൻ്റെ ഓരോ അതിൻ്റെ ബാലൻസ് ബാൻഡ് എത്ര ഇലക്ട്രോൺസ് കാണും അഞ്ച് ഇലക്ട്രോൺസ് കാണും അതാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അത ഇതാണ് അഞ്ചാമത്തത് ഇനി സിലിക്കൻ്റെയൊക്കെയോ എല്ലാ സെമി കണ്ടക്ടറിൻ്റെയും ബാലൻസ് ബാൻഡിൽ വരുന്ന ക്യാരിയറിൻ്റെ എണ്ണം നാലായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാ സെ ഏത് സെമി സിലിക്കൺ ഏത് സെമി കണ്ടക്ടറിൻ്റെ ബാലൻസിൽ നാല് ആയിരിക്കും അപ്പോൾ നോക്കിയാൽ എല്ലാ സിലിക്കണേയും വാലൻസിൽ നാല് ഉണ്ട് അപ്പോൾ ഇതിനകത്താണ് ഒരു ആൻറ്റിമണി ആഡ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റിമണിയുടെ വാലൻസിൽ എത്ര എണ്ണം ഉണ്ട് എണ്ണമുണ്ട് അഞ്ചെണ്ണമുണ്ട് സിലിക്കണിൻ്റെ ബാലൻസിൽ ഉണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ സിലിക്കൻ്റെ ബാലൻസിൽ അപ്പോൾ ഈ ആൻറ്റിമണിയുടെ നാല് സൈഡിലുള്ള നാല് സിലിക്കണേ ബാലൻസിൽ വരുന്ന ഓരോ ഇലക്ട്രോൺ ഇതുമായിട്ട് എന്ത് വരും ബോണ്ടിംഗ് വരും ഒരെണ്ണം ഇവിടെ ബോണ്ടിങ് വരും ഒരെണ്ണം ഇവിടെ ബോണ്ടിങ് വരും ഒരെണ്ണം ഇവിടെ ബോണ്ടിംഗിൽ വരും ഒരെണ്ണം ഇവിടെ ബോണ്ടിങ് വരും പക്ഷേ ഒരെണ്ണം എന്താ ബോണ്ട് ചെയ്യാൻ പറ്റാതെ ഒരു ഫ്രീ ഇലക്ട്രോൺ വരും ഏതിനകത്തുള്ളതാണ് കാരണം ആൻറ്റിമണിക്കകത്ത് അഞ്ചെണ്ണം ഉണ്ട് നാലെണ്ണം നാല് സൈഡിലോട്ടും ബോണ്ടിംഗ് ആവും ഒരു ഇലക്ട്രോൺ എക്സ്ട്ര വരും ആ എക്സ്ട്രാ ഇലക്ട്രോൺ ആണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ ഒരു ആൻറ്റിമണി ആറ്റം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കിട്ടി അപ്പോൾ അത് ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആണല്ലോ ഈ ഫ്രീ ഇലക്ട്രോൺ എന്തിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കണ്ടക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാം അതുകൊണ്ടാണ് എൻ ടൈപ്സ് അപ്പം ഇതാ ഇങ്ങനെയാണ് കണ്ടക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാരിയറിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വേരി ചെയ്യിക്കാം അപ്പോൾ ഒരു ആൻറ്റിമണി ആഡ് ചെയ്തപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ കിട്ടി അങ്ങനെ പത്ത് ആൻറ്റിമണി ആഡ് ചെയ്താൽ പത്ത് ഫ്രീ ഇലക്ട്രോൺ നൂറ് ആയിരം പതിനായിരം അങ്ങനെ എത്ര ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും അപ്പം എൻ ടൈപ്പ് എക്സൻസിക് സെമി കണ്ടക്ടർ കിട്ടാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ വാലിൻ്റെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും അപ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ക്രിയേറ്റ് ആകും എത്ര ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നു അത്രയും എക്സ്ട്രാ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ആകും അപ്പോൾ എന്തിൻ്റെ എണ്ണം കൂടും ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും ഏതാ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും അപ്പോൾ എൻ ടൈപ്പ് സെമീ കണ്ടക്ടർ കേസിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും ഹോൾസിൻ്റെ എണ്ണം അതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി ക്യാരിയർ എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെമീകരണ കേസിൽ എന്തായിരിക്കും ഇലക്ട്രോൺസ് ആയിരിക്കും പി ടൈപ്പ് സെമീ കണ്ടക്ടറിൻ്റെ കേസില മൈനോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഹോൾസ് ആയിരിക്കും അപ്പം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മെജോറിറ്റി ക്യാരിയറും ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റി ക്യാരിയറും ഇനി ഈ ഇലക്ട്രോണിന് നമ്മൾ ചില സമയത്ത് ഡോണർ എന്ന് പറയും കാരണം ഇതെന്ന് പറയുന്ന എക്സ്ട്രാ ഇല്ലേ അപ്പോൾ എപ്പോഴും ഈ എക്സ്ട്രാ ക്യാരിയറ് ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണല്ലോ ഉള്ളത് കാരണം ഇത് ഫ്രീ ആയതുകൊണ്ട് ഏതെങ്കിലും ആവശ്യത്തിന് ഇതിനെ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം അതുകൊണ്ട് ഇതിന് പറയുന്ന പേര് ഡോണർ അയോണെന്നും പറയും ഡൊണേറ്റ് ചെയ്താൽ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് ആയിരിക്കും പോസിറ്റീവ് കാരണം ഡോ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന ഡോണർ എന്ന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡോണർ എന്ന് പറയുന്നത് അതേപോലെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിനെ ഡോണർ എന്ന് പറയുന്നത് അപ്പോൾ ഡോണറിൻ്റെ ചാർജ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും കാരണം ഇലക്ട്രോണിനെ കളഞ്ഞു കഴിയുമ്പോഴാണ് പോസിറ്റീവ് ഡോണർ ആവുന്നത് ഇലക്ട്രോണിനെ കളഞ്ഞില്ലെങ്കിൽ അത് ഫ്രീ ഇലക്ട്രോൺ തന്നെയാണ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഫ്രീ ഇലക്ട്രോൺ തന്നെയാണ് ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഇല്ല പകരം എന്തായിരിക്കും ഇലക്ട്രോണിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് അവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഡോണറായിട്ട് ആക്ട് ചെയ്യും അപ്പം ഡോണർ എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് വരുന്നതാണ് അവിടെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ് കിട്ടുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അതിനെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഡോണർ എന്ന് പറയും അപ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആവും ഇതാണ് എൻ ടൈപ്പിനകത്ത് വരുന്നത് സോ ഇതേപോലെ നമ്മൾ നമുക്ക് പി ടൈപ്പും ഡിസ്കസ് ചെയ്യാം പി ടൈപ്പിൻ്റെ കേസിൽ എന്തായിരിക്കും വരുന്നത് നമ്മൾ ട്രൈ വാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർന്ന് ട്രൈവാല ഇമ്പ്യൂട്ടി ഏതൊക്കെയാണ് ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം ഇതൊക്കെയാണ് ട്രൈ വാലൻ്റ് ഇമ്പ്യൂട്ടി ട്രൈവാലിംബ്യൂറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസിൽ മൂന്ന് ഇലക്ട്രോൺസ് വരുന്നതാണ് മൂന്ന് ക്യാരിയർ അല്ലെങ്കിൽ മൂന്ന് ഇലക്ട്രോൺസ് വരുന്നതാണ് ട്രൈ വാലൻ്റ് ഇമ്പ്യൂറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം ഒക്കെയാണ് ട്രൈവാലൻ്റ് ഇമ്പ്യൂറ്റി ഓക്കെ ഇവിടെ ഒരു ഗാലിയം ആഡ് ചെയ്തു ഇത് ജി എ ആണ് ജി എ ആണ് ജി ഈന്നാണ് ആ ഫിഗറിനകത്ത് എഴുതിയേക്കുന്നത് മാറ്റാം ഓക്കെ ഇതെന്ന് പറഞ്ഞ ജി എ ആണ് ഗാലിയം ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഗ്യാലിയത്തിന് എത്ര ട്രൈവാൽ ലിംബ്യൂട്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ബാലൻസിൽ മൂന്ന് ഇലക്ട്രോൺസ് കാണും നമ്മൾ ആഡ് ചെയ്യുന്നത് ജർമേനിയത്തിനകത്താണ് ജെർമേനിയം പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനകത്ത് വരുന്നത് നാല് ക്യാരിയറാണ് അതിനകത്ത് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലായിടത്തും നാല് ക്യാരിയർ വെച്ച് വരച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എന്ത് പറ്റും മൂന്നെണ്ണം അഡ്ജസ്റ്റെൻ്റായിട്ട് വരുന്ന മൂന്ന് സെമി കണ്ടക്ടർ ക്രിസ്റ്റലുമായിട്ട് ബോണ്ടിങ്ങിൽ വരും ഒരെണ്ണത്തിൽ ഒരെണ്ണം നോക്കേ ഇവിടെ ബോണ്ടിങ് വരണമെങ്കിൽ ഇവിടെ ഒരു ക്യാരിയർ വരണമായിരുന്നു ജെർമി ഗ്യാലിയത്തിനകത്ത് എത്രണേ ഉള്ളൂ ഗ്യാലിയത്തിനകത്ത് മൂന്ന് ക്യാരിയറേ ഉള്ളൂ മൂന്ന് വാലൻസേ ഉള്ളൂ ട്രൈ വാലൻ്റ് അല്ലേ മൂന്ന് വാലൻസേ ഉള്ളൂ അതുകൊണ്ട് മൂന്നെണ്ണമേ ബോണ്ടിങ് വരുത്തുള്ളൂ ഒരിടത്ത് ബോണ്ടിങ് വരാ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് ഇലക്ട്രോണിൻ്റെ കുറവ് ആ ഇലക്ട്രോണിൻ്റെ കുറവാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി ഇലക്ട്രോൺ ഇല്ല ആ ഇലക്ട്രോണിൻ്റെ കുറവിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും പോസിറ്റീവ് ചാർജായിട്ട് കൺസ്രിയും ആ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹോൾ എന്ന് പറയുന്നത് അപ്പം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ഹോൾ കിട്ടി അങ്ങനെ പത്ത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ പത്ത് പോസിറ്റീവ് ചാർജ് കിട്ടും അപ്പോൾ ഹോളിൻ്റെ എണ്ണം കൂടും ഇവിടെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹോൾസിൻ്റെ എണ്ണം കൂടും അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ട് കിട്ടാൻ ട്രൈവൽ ആൻഡ് ആഡ് ചെയ്യും ട്രൈവൽ എംബ്യൂട്ടി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഹോൾസിൻ്റെ എണ്ണം കൂടും സോ ഹോൾസ് ആർ ദ മെജോറിറ്റി ക്യാരിയർ ആൻഡ് ഇലക്ട്രോൺസ് ആർ ദി മൈനോറിറ്റി ക്യാരിയർ ഇനി ഈ ഹോൾ എന്ന് പറയുന്നത് എന്താ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഇലക്ട്രോണാന്ന് പറഞ്ഞു ഇലക്ട്രോണിൻ്റെ ആണ് ഈ ഹോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരിക്കലും ഡൊണേറ്റ് ചെയ്യത്തില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല ഡൊണേറ്റ് ചെയ്യത്തില്ല ഇതെപ്പോഴും എന്തായിട്ടേ വർക്ക് ചെയ്യത്തോളു അക്സെപ്റ്റർ ആയിട്ടേ വർക്ക് ചെയ്യത്തോളൂ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഇതിന് വേറെ പേരിൽ അറിയപ്പെടുന്നത് എന്താ അക്സെപ്റ്റർ അയോൺസ് നീ ആവണമെങ്കിൽ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ അക്സെപ്റ്റ് അക്സെപ്റ്റ് ആകത്തോളൂ അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും അപ്പോൾ അക്സെപ്റ്റൻ്റെ ചാർജ് എന്തായിരിക്കും ചാർജ് നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഇതിനകത്തുള്ള മെജോറിറ്റി ക്യാരർ എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസ് ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ നെഗറ്റീവ് ചാർജ് ഉള്ള ആണ് മൈനോറിറ്റി കാരിയർ അപ്പോൾ ഈ ഹോൾസ് എന്ന് പറയുന്നത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ ഇല്ല പകരം നെഗറ്റീവ് ചാർജുള്ള അക്സെപ്റ്ററായി അപ്പോൾ അതാണ് ഈ ഫിഗറി നി വരച്ചേക്കുന്നത് ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എൻ ടൈപ്പും പി ടൈപ്പും വരച്ചിട്ടുണ്ട് എൻ ടൈപ്പിനകത്ത് എന്തൊക്കെ വരും ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഇതെല്ലാം മെജോറിറ്റി ക്യാരിയർ ആണ് ഷെയ്ഡ് ചെയ്യാത്തത് മൈനോറിറ്റി ക്യാരിയർ ആണ് പിന്നെ പോസിറ്റീവ് ചാർജുള്ള ഡോണറും കാണും ഡോണർ എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോൺ ഡോണറാകും പോസിറ്റീവ് ഡോണറൊക്കെ കാണിക്കുന്നത് പ്ലസ് ഇട്ട് സർക്കിൾ ചെയ്യുമ്പോൾ ഡോണറായി മൈനസ് ഇട്ട് സർക്കിൾ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്ററായി പി ടൈപ്പിനകത്ത് എന്തൊക്കെ കാണും നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയർ അതായത് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഹോൾസ് മെജോറിറ്റി കാരിയർ ഷെയ്ഡ് ചെയ്ത ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയർ അത് കൂടാതെ നെഗറ്റീവ് ചാർജ് ഉള്ള അക്സെപ്റ്റേഴ്സും കാണും അപ്പം എൻ ടൈപ്പിനകത്ത് മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയർ ഹോൾസ് പോസിറ്റീവ് ചാർജ് ഉള്ള ഡോണർ പി ടൈപ്പിനകത്ത് മെജോറിറ്റി ക്യാരിയർ ഹോൾസ് മൈനോറിറ്റി ക്യാരിയർ ഇലക്ട്രോൺസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉള്ള ആക്സെപ്റ്റേഴ്സ് ഇതാണ് എൻ ടൈപ്പിനകത്തും പി ടൈപ്പിനകത്തും വരുന്നത് ഇനി അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ഇലക് ഇൻട്രെൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ടേഴ്സിൻ്റെ കേസിലും ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു അതിനകത്ത് രണ്ട് ബാൻഡാണ് ഉള്ളത് ഒന്ന് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു ഒന്ന് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കണ്ടക്ഷൻ ബാൻഡിനെ ഇ സി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം ബാലൻസ് ബാൻഡിനെ ഇ വി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം അതിനകത്ത് എനർജി കൂടുതലുള്ള എപ്പോഴും കണ്ടക്ഷൻ ബാൻഡാണ് എനർജി കുറവുള്ളത് എപ്പോഴും വാലൻസ് ബാൻഡിനാണ് മുകളിലോട്ട് പോകും തോറും എനർജി കൂടുന്നു എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് നോക്കേ ആദ്യമേ നമ്മൾ വരയ്ക്കുന്നത് ഇൻട്രൻസിക് ആണ് ദെൻ എക്സ്ട്രെൻസിക്കിൻ്റെ എൻ ടൈപ്പ് ദെൻ എക്സ്ട്രെൻസിക്കിൻ്റെ പി ടൈപ്പ് ആദ്യം ഇൻട്രൻസിക് ആണ് വരയ്ക്കുന്നത് ഇവിടെയും കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും വേണം പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് ബ്ലോക്ക് ആയിട്ട് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തായിരുന്നു ആ ബ്ലോക്ക് മൊത്തമാണ് കണ്ടക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ ആ ബ്ലോക്ക് മൊത്തമാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ലൈൻ മാത്രമേ എടുത്തോളൂ എന്ന് വെച്ചാൽ ഈ ലൈനിന് മുകളിലോട്ടാണ് കണ്ടക്ഷൻ ബാൻഡ് ഈ ഇ സി എന്ന് പറയുന്നത് ആ കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം എനർജി ലെവലാണ് ഇതെന്ന് പറയുന്നത് മിനിമം എനർജി ലെവലാണ് സോ ഇ സി എന്ന് പറയുന്നത് മിനിമം എനർജി ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡാണ് ദെൻ താഴെ എന്താ ഇ വി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇ വി എന്ന് വെച്ചാൽ ഇതിന് താഴോട്ടാണ് വാലൻസ് ബാൻഡ് ഇതിന് താഴോട്ടാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാക്സിമം ലെവൽ ഓഫ് വാലൻസ് ബാൻഡായിരിക്കും അപ്പം ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴോട്ടാണ് അപ്പോൾ ഇ വി എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെ മുകളിലത്തെ എനർജി ലെവലാണ് അതുകൊണ്ട് ഇതിനെ ഇ വിയെ നമ്മൾ മാക്സിമം ലെവൽ ഓഫ് ബാലൻസ് എന്ന് പറയും കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴത്തെ ലെവലാണ് ഇ സി അതുകൊണ്ട് ഇതിന് മിനിമം ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും ഇ സി എന്ന് പറയുന്നത് മിനിമം ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇ വി എന്ന് പറയുന്നത് മാക്സിമം ലെവൽ ഓഫ് ബാലൻസ് ബാൻഡ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇ സി ഇ ഐ അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും എനർജി കൂടുന്നു എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത് ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഇ ജി നേരത്തെ നമ്മൾ പറഞ്ഞ ബാൻഡ് ഗ്യാപ്പ് എനർജി അല്ലെങ്കിൽ ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ് എനർജി ഇനി കണ്ടക്ഷൻ ബാൻഡേയും ബാലൻസ് ബാൻഡ് ആവറേജ് അല്ലെങ്കിൽ മീഡിയം ലെവലാണ് ഇൻട്രൻസിക് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രൻസിക് കരിയർ കോൺസെൻട്രേഷൻ പറഞ്ഞ പോലെ ഇൻട്രൻസിക് എനർജി ലെവൽ ഇ ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിരിക്കും ഇനി നമ്മൾ ഇവിടെ അഡീഷണൽ ഒരു എനർജി ലെവൽ പറയും ഇതിന് പറയുന്ന പേരാണ് ഫെർമിയ ലെവൽ ഫെർമി എഫ് ഇ ആർ എം ഐ ലെവൽ എന്ന് പറയും അപ്പോൾ ഫെർമിയ ലെവലെന്നു വെച്ചാൽ അഡീഷണൽ ആയിട്ട് വരുന്ന ക്യാരിയർ വല്ലതും ഉണ്ടെങ്കിൽ ആ ക്യാരിയറിന് ഇരിക്കാനുള്ള എനർജി ലെവലാണ് ഫെർമി ലെവൽ ഇൻട്രൻസിക് ക്യാരിയറിനകത്ത് അല്ലെങ്കിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനകത്ത് അഡീഷണൽ ആയിട്ട് ക്യാരിയർ ഒന്നും ഇല്ല നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടറാണ് സോ അതിനകത്ത് എക്സ്ട്രാ ക്യാരിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഐ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇ എഫ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് ലെവൽ തന്നെയാണ് ഫെർമിയ ലെവൽന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ മൂന്ന് ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത് മിനിമം ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് മുകളിൽ വരയ്ക്കും അതായത് സിംപ്ലി വരയ്ക്കുക എന്ന് ഇത്രയേ ഉള്ളൂ ഒരു ലൈൻ വരയ്ക്കുക അതിന് ഇ സി എന്ന് പേര് കൊടുക്കുക താഴെ വേറെ ലൈൻ വരയ്ക്കുക അതിന് ഇ വി എന്ന് പേര് കൊടുക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ഇൻട്രൻസിക് ലെവൽ വരയ്ക്കുക ആ ഇൻട്രൻസിക് ലെവൽ തന്നെയാണ് ഫെർമി ലെവൽ ഇതാണ് ഏതിൻ്റെ എനർജി ബാൻഡ് ആയിക്കാം ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ആയിക്കാം എക്സ്ട്രൻസിക് വരയ്ക്കുമ്പോൾ എളുപ്പമാണ് ഇത് ഇതേ ഈ മൂന്ന് ലൈൻ ഇതേപോലെ തന്നെ വരയ്ക്കുക ഏതാ കണ്ടക്ഷൻ ബാൻഡ് മിനിമം വാലൻസ് ബാൻഡ് മാക്സിമം ഇ ഐ ഇത് അതേപോലെ തന്നെ വരയ്ക്കുക എൻ ടൈപ്പ് ആയാലും പി ടൈപ്പ് ആയാലും കണ്ടക്ഷൻ ബാൻഡ് മിനിമം വാലൻസ് ബാൻഡ് മാക്സിമം ഇൻട്രൻസിക് ലെവൽ അതായത് ഈ ലൈനും ഈ ലൈനും ഈ മിഡിലത്തെ ലൈനും അതേപോലെ വരയ്ക്കുക മാറ്റം വരുന്ന ഏതിനാ ഈ ഫെർമി ലെവൽ മാത്രം മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് എൻ ടൈപ്പ് ആയി പി ടൈപ്പ് ആയി ഫെർമി ലെവൽ മിഡിൽ തന്നെ വരച്ചാൽ ദാറ്റ് ഈസ് എന്താ ഫെർമി ലെവൽ മിഡിലിൽ തന്നെ വരച്ചാൽ ദാറ്റ് ഈസ് ഇൻട്രൻസിക് ഫെർമി ലെവൽ മുകളിൽ വരച്ചാൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് ഫെർമി ലെവൽ ഈ ഇൻട്രൻസിൻ്റെ താഴെ വരച്ചാൽ പി ടൈപ്പ് കാരണം ഫെർമി ലെവൽ മുകളിൽ വരയ്ക്കാൻ കാരണം എൻ ടൈപ്പിൻ്റെ കേസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന എന്താണ് ഇലക്ട്രോൺ ആണ് പി ടൈപ്പിൻ്റെ കേസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന എന്താണ് ഹോളാണ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത് അപ്പം ഇലക്ട്രോൺസിന് ഹോളിനേക്കാളും എനർജി ലെവൽ കൂടുതലായിട്ടാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫെർമി ലെവൽ മുകളിലും ഈ ഫെർമി ലെവൽ താഴെയും വരയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരച്ചേക്കുന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഫെർമി ലെവൽ മുകളിൽ വരച്ചാൽ അതായത് ഫെർമി ലെവൽ ഇൻട്രെൻസിക്കിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയ്ക്ക് വരച്ചാൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇൻ ഫെർമി ലെവൽ ഇൻട്രൻസിക്കിൻ്റെയും ബാലൻസിൻ്റെയും ഇടയ്ക്ക് വരച്ചാൽ ദാറ്റ് ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ അപ്പോൾ നമുക്ക് എനർജി ബാൻഡ് ആയിരം ഓഫ് ഇൻട്രൻസിക്കും എക്സ്ട്രെൻസിക്കും വരയ്ക്കാൻ പറഞ്ഞാൽ ഇതേ ഉള്ളൂ രണ്ട് മൂന്ന് ലൈനാണ് കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഇൻട്രൻസിക് ലെവൽ ഇത് മൂന്നിനും സെയിമാണ് ഫെർമി ലെവൽ നടുക്ക് വരച്ചാൽ ദാറ്റ് ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഫെർമീ ലെവൽ മുകളിൽ വരച്ചാൽ അതായത് കണ്ടക്ഷൻ ബാനിനും ഇൻട്രൻസിക് ലെവലിനും ഇടയ്ക്ക് വരച്ചാൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് ഫെർമി ലെവൽ ഇൻട്രൻസിക് ലെവലിനും വാലൻസ് ബാനിനും ഇടയ്ക്ക് വരച്ചാൽ ദാറ്റ് ഈസ് പി ടൈപ്പ് ഓക്കെ ഇതാണ് സെമി കണ്ടക്ടറിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ